തൃശ്ശൂരിൽ ആണ് രാജ്യത്ത് ആദ്യമായി കൊറോണ രോഗി റിപ്പോർട്ട് ചെയ്തത്. വുഹാനിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിയിലായിരുന്നു അന്ന് വൈറസ് ബാധ കണ്ടെത്തിയത്. തുടർന്ന് ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യം ആ ഒരു ഓർമ്മ നമുക്കതൊന്ന് ഓർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഒന്ന് ഓർക്കാം. ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ തൃശൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് ജനുവരി 30 കൊറോണ സ്ഥിരീകരിച്ചത്. തുടർന്ന് രാജ്യം ബൃഹത് പ്രതിരോധ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ആദ്യ കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്ത് 1 തികയുമ്പോൾ പ്രതിരോധ കുത്തിവെപ്പ് ഉൾപ്പെടെ തയ്യാറാക്കി രാജ്യം സുസജ്ജമായി. അതിൽ പിന്നെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ, വാക്സിനും കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മൾ ഇപ്പോൾ 10,000 പേരിലും കൂടുതൽ വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നമ്മൾക്ക് 16 തുടങ്ങിയത്. 10,000 പേര് ഇന്നലത്തോണ്ട് 10,000 മുകളിൽ പേർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ശരിക്കും 34,000 കൊടുക്കേണ്ടത് ഈ ഘട്ടത്തിൽ. ഇനി 24,000 പേർക്കും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. വുഹാനിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനിക്ക് കൊറോണ പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഡോക്ടർമാർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂർ ജില്ല ദീർഘകാലം ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യാതെ തുടരുകയും ചെയ്തു. പിന്നെ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ഒട്ടും തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടിരിക്കുകയാണ് തൃശ്ശൂർ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും നന്നായി വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഞങ്ങളുടെ ഭാഗത്ത് തന്നെ എല്ലാവരും ഓരോ വ്യക്തികളും അത് എടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് കൂടുതൽ പേർ എത്തിയ ജില്ലയായിരുന്നിട്ട് കൂടി ശക്തമായി പ്രതിരോധിക്കാനായത് നേട്ടം തന്നെയാണ്. ഭീതി പൂർണ്ണമായും വിട്ടുമാറിയില്ലെങ്കിലും അതിജീവനത്തിന്റെ വിജയഗാഥകളായിരുന്നു ഓരോ കൊറോണ പ്രതിരോധ പ്രവർത്തനവും. ജനം തൃശൂർ.